നമസ്കാരം. കണ്ണോടിക്കാം ഇന്നത്തെ പത്രങ്ങളിലൂടെ. ആദ്യം തന്നെ നമുക്ക് മാതൃഭൂമി പത്രം പരിശോധിക്കുകയാണെങ്കിൽ തലസ്ഥാനത്ത് മാറ്റമെന്ന ഒരു വലിയ തലക്കെട്ടാണ് ആദ്യം തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കുക. വിശദമായ വാർത്തകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തിഹാർ ജയിലിൽ നിന്ന് മടങ്ങിയെത്തിയതിന് തൊട്ടു പിന്നാലെ രാജി പ്രഖ്യാപിച്ച ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഞായറാഴ്ച ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി ഓഫീസിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ രാജി പ്രഖ്യാപനം എന്ന് തുടങ്ങുന്നതാണ് ആ മാസം. 5 മാസം കൂടി ബാക്കി നിൽക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ രാജി പ്രഖ്യാപനം. പിൻഗാമിയെ അദ്ദേഹത്തിന് പിൻഗാമിയായി ആര് മുഖ്യമന്ത്രി ആകുമെന്നുള്ള കാര്യം ഇന്നറിയാം. അത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള വാർത്തയാണ് നൽകിയിട്ടുള്ളത്. അടുത്ത മുഖ്യമന്ത്രി ആകാനുള്ളവരുടെ ഒരു സാധ്യതാ പട്ടികയും ഒരു 3 പേരുടെ സാധ്യതാ പട്ടികയും കൂട്ടത്തിൽ അവർ നൽകിയിട്ടുണ്ട്. നേരെ നമ്മൾ താഴേക്ക് വരുമ്പോൾ എം ആർ അജിത്കുമാറിന്റെ കേസ് വിജിലൻസ് അന്വേഷണം തീരുമാനമായില്ല എന്ന തലക്കെട്ടോടുകൂടിയുള്ള ഒരു വാർത്ത നമുക്ക് കാണാൻ സാധിക്കും. അനധികൃത സ്വത്ത് സമ്പാദനം സംബന്ധിച്ച് ADGP എം ആർ അജിത്കുമാറിന്റെ പേരിലുള്ള പരാതിയിൽ അവധിയിലുള്ള വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത ബുധനാഴ്ച തലസ്ഥാനത്തെത്തിയ ശേഷം നടപടി ഉണ്ടാകുമെന്ന് തുടങ്ങുന്നതാണ് ആ വാർത്ത. അതിനു മുകളിൽ ഒരു ചിത്രം നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കും. പല്ലശ്ശന വേട്ടക്കരുമൻ ക്ഷേത്രാങ്കണത്തിൽ അവിട്ടം നാളിൽ നടന്ന അവിട്ടത്തല്ല്, അത് സംബന്ധിച്ചുള്ള ഒരു ചിത്രമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. മാതൃഭൂമിയുടെ 1-ാമത്തെ പേജിലായി ഇടം പിടിച്ചിട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ എന്തെന്ന് പരിശോധിക്കാം. ന്യൂനപക്ഷ പരാമർശം, ഇറാനെ തള്ളി ഇന്ത്യ. ഇന്ത്യയിലെയും ഗാസയിലെയും മ്യാൻമാറിലെയും മുസ്ലിങ്ങൾ ദുരന്തത്തിലാണെന്ന ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പരാമർശത്തിനെതിരെ ഇന്ത്യ എന്ന് തുടങ്ങുന്നതാണ് ആ വാർത്ത. ആറന്മുള ഉത്രട്ടാതി ജലമേള നാളെ തുടങ്ങുന്ന വാർത്തയുണ്ട്. ട്രംപിന് നേരെ വീണ്ടും വധശ്രമം, അദ്ദേഹത്തിന് പരിക്കില്ല. അത് സംബന്ധിച്ച് ഈ വാർത്തകളെല്ലാം തന്നെ ചെറിയൊരു കോളത്തിലായി തന്നെയാണ് നൽകിയിട്ടുള്ളത്. പ്രൊഫസർ PK മാത്യു തരകൻ അന്തരിച്ചു എന്നുള്ള വാർത്ത ആദ്യത്തെ പേജിൽ തന്നെ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ആ വാർത്ത നൽകാനും ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ആഗോള പ്രശസ്തനായ വിദ്യാഭ്യാസ വിദഗ്ധനാണ്, ചരിത്രകാരൻ കൂടിയാണ്. അത് സംബന്ധിച്ചുള്ള വാർത്ത നമുക്ക് ആദ്യത്തെ പേജിൽ കാണാൻ സാധിക്കും. ഇടിച്ചിട്ട് ശേഷം കാർ കയറ്റി ഇറക്കി സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. ഇത് ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി എല്ലാ ചാനലുകളിലും വന്നിരുന്നു. കാർ ഓടിച്ചയാളും സുഹൃത്തായ വനിതാ ഡോക്ടറും അറസ്റ്റിൽ. സബ്ഹെഡിംഗ് ഉണ്ട്, മദ്യലഹരിയിൽ അതിവേഗത്തിൽ ഓടിച്ചു വന്ന കാർ ഇടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണ അന്ത്യം എന്ന് തുടങ്ങുന്നതാണ് ആ വാർത്ത. ഡോക്ടർ ശ്രീകുട്ടിയും അജ്മലിനെയും ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് നമുക്ക് വിശദമായി തന്നെ ആദ്യത്തെ പേജിൽ കാണാൻ സാധിക്കുക. മറ്റൊരു വാർത്ത, 885 ക്വാറികൾക്ക് അനുമതി എന്ന് തുടങ്ങുന്നതാണ്. സംസ്ഥാനത്ത് 885 ക്വാറികൾക്ക് കൂടി പ്രാഥമിക അനുമതി എന്ന് തുടങ്ങുന്ന ഒരു വാർത്തയെ നൽകിയിട്ടുണ്ട്. പരമാവധി കൂടുതൽ വാർത്തകളെ 1-ാമത്തെ പേജിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഇനി നമ്മൾ നേരെ പോകുന്ന കേരള കൗമുദിയിലേക്കാണ്. ഇന്ന് വിശ്വകർമ്മ ദിനം, അത് സംബന്ധിച്ചുള്ള ഒരു ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള വാർത്ത നമുക്ക് പേജ് 6 ലഭ്യമാണ്. ദൈവദശകം പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം, അതാണ് ആദ്യത്തെ വാർത്തയെ നമുക്ക് കാണാൻ സാധിക്കുക. അത് സംബന്ധിച്ച് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ശ്രീനാരായണ ഗുരു ദേവനാൽ വിരചിതമായ ദൈവദശകം പാഠ്യ പദ്ധതിയുടെ ഭാഗമാക്കണമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. അത് സംബന്ധിച്ചുള്ള വാർത്തകൾ നമുക്ക് വിശദമായി തന്നെ കാണാൻ സാധിക്കും. ഇവരൊരു ചിത്രം തന്നെയാണ് നൽകിയിട്ടുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വരുമ്പോൾ, വയനാട് ദുരന്തം ദൂർത്താക്കിയെന്ന ആക്ഷേപം, 1202 കോടിയുടെ കണക്കെഴുതി, ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ. അത് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് 1202 കോടി രൂപയുടെ ചെലവുണ്ടെന്ന് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലെ വിവരം പുറത്തു വന്നതോടെ സർക്കാർ വെട്ടിലായി. ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് 75,000 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. 359 മൃതദേഹങ്ങൾക്കായി 2.77 കോടിയാണ് വകയിരുത്തിയത് തുടങ്ങുന്നതാണ് വിശദമായിട്ടുള്ള വാർത്തയാണ്. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിലുള്ള വാർത്തയാണ്. എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം, ഇതേറെ വിവാദമായതിനു ശേഷം, മുഖ്യമന്ത്രി വാർത്ത തള്ളിക്കളയുകയായിരുന്നു. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഈ വാർത്ത ഏറെ വിവാദമായതിനു ശേഷം മുഖ്യമന്ത്രി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ച തുകയല്ല ഇതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു വാർത്താക്കുറിപ്പടക്കം അദ്ദേഹം ഇറക്കിയിരുന്നു. അത് സംബന്ധിച്ചുള്ള വലിയ വാർത്തയും തന്നെ വിശദമായി തന്നെ ആദ്യത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ, മലപ്പുറത്ത് മരിച്ച യുവാവിന് നിപ സമ്പർക്ക പട്ടികയിൽ 175 പേർ. തിരുവാലി നട്ടവത്ത് മരിച്ച 24-കാരന് നിപ സ്ഥിരീകരിച്ചു, പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്ന് തുടങ്ങുന്നതാണ് ആ വാർത്ത. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, അണുബാധ തുടക്കത്തിൽ കണ്ടെത്തി ചികിത്സിച്ച് ജീവൻ രക്ഷിക്കാനാകും, പുതുതായി ആർക്കും അണുബാധ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഒരു പ്രസ്താവനയും കൂടുതൽ നൽകിയിട്ടുണ്ട് ചെറിയൊരു ബോക്സിനായി തന്നെ. വീണ്ടും നമ്മൾ നേരെ താഴേക്ക് വരുമ്പോൾ, സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചിട്ട് കാർ കയറ്റി കൊലപ്പെടുത്തി, സംഭവം തിരുവോണത്തിന് ആളുകൾ നോക്കി നിൽക്കി, കൊലയാളിയും വനിതാ ഡോക്ടറും മദ്യലഹരിയിൽ. സൈഡ് പോയിന്റ്സും സൈഡ് ഹെഡിങ്സും നൽകിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വാർത്ത നമുക്ക് ഉൾ പേജിൽ തന്നെ ലഭ്യമാണ്. ട്രംപിന് നേരെ വീണ്ടും വധശ്രമം എന്നുള്ള വാർത്ത
ഏറ്റുമുടിവിലായി ചെറിയൊരു കോളത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വിശദ വാർത്ത പേജ് 10 നമുക്ക് ലഭ്യമാണ്. ഇതൊക്കെയാണ് കേരള കൗമുദിയുടെ ഒന്നാമത്തെ പേജിൽ ഇടം പിടിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. ഇനി നമുക്ക് ജന്മഭൂമിയിലേക്ക് പോകാം. ജന്മഭൂമിയിൽ ആദ്യം തന്നെ നമ്മൾ എത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ചിത്രം വരയ്ക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ചിത്രം നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. അടുക്കുറിപ്പ് പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 74 പിറന്നാളിന് ആദരവർപ്പിച്ച് പ്രസ്ലി ഷെഖിന ചെറുധാന്യങ്ങളാൽ പെയിന്റിങ് തയ്യാറാക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചിത്രമാണ് ആദ്യം തന്നെ നൽകിയിട്ടുള്ളത്. ചെറുധാന്യങ്ങളിൽ മോദിക്ക് ആശംസ. 13-കാരിക്ക് റെക്കോർഡ് നേട്ടം. പ്രധാനമന്ത്രിക്ക് ഇന്ന് 74 പിറന്നാൾ എന്നതാണ് ജന്മഭൂമിയുടെ പ്രധാനപ്പെട്ട വാർത്തയായി ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുക. നേരെ താഴേക്ക് വരുമ്പോൾ സർക്കാരിനെതിരെയുള്ള വാർത്തയാണ്. വയനാട് ദുരന്തം, സർക്കാരിന്റെ കള്ളക്കണക്ക് പുറത്തായി എന്ന് തുടങ്ങുന്നതാണ് അവർ നൽകിയിട്ടുള്ള തലക്കെട്ട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് പേരിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം നേടാൻ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച കണക്കിലെ കൃത്രിമം പുറത്തായി എന്ന് തുടങ്ങുന്നതാണ് ആ വാർത്ത. വിശദമായി തന്നെ ആ വാർത്തയെ അവർ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഏറെ ആകാംക്ഷയൊന്നുമില്ല. എന്നിരുന്നാലും അവർ ആ വാർത്തയെ വളരെ വിശദമായി തന്നെ സമീപിച്ചിട്ടുണ്ട്. വിശദമായിട്ടുള്ള വാർത്ത നമുക്ക് ഉൾപേജുകൾ ലഭ്യമാണെന്നും സൂചനയുണ്ട്. തൊട്ടുകൂടായ്മ പൂർണ്ണമായും ഇല്ലാതാക്കണം, ഡോക്ടർ മോഹൻ ഭാഗവത് പറഞ്ഞൊരു പ്രസ്താവന. അത് സംബന്ധിച്ചുള്ള വാർത്തയും ചെറിയൊരു കോളത്തിൽ അതിനെ നൽകിയിട്ടുണ്ട്. രാജ്യത്ത് ആദ്യത്തേത് നമോ ഭാരത് റാപ്പിഡ് റെയിൽ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു എന്നുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. റാപ്പിഡ് റെയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്തു എന്ന് തുടങ്ങുന്നതാണ് ആ വാർത്ത. RSS വിജയദശമി മഹോത്സവം, ഡോക്ടർ കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥി. അത് സംബന്ധിച്ചുള്ള ഒരു വാർത്തയും ചെറിയ കോളത്തിൽ അതിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ജന്മഭൂമിയുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. മറ്റ് വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി നമ്മൾ നേരെ പോകുന്നത് മലയാള മനോരമയിലേക്കാണ്. മലയാള മനോരമയിലെ ആദ്യത്തെ വാർത്ത നമുക്ക് നോക്കാം. വയനാട് കേരളം സമർപ്പിച്ച രേഖകളെ ചൊല്ലി വിവാദം, കണക്കുപിട ക്വസ്റ്റ്യൻമാർക്ക്. കേന്ദ്രത്തിന് നൽകിയത് അവിശ്വസനീയ കണക്കുകളെന്ന ആക്ഷേപം. ചെലവാക്കിയ തുകയല്ല പ്രതീക്ഷിക്കുന്ന കണക്ക് മാത്രമെന്ന് മുഖ്യമന്ത്രി. അത് സബ് ഹെഡിങ്സ് ആണ്. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ചുരുൾമല, മുണ്ടക്കെ എന്നിവിടങ്ങളിലെ പുനരധിവാസം, നഷ്ടപരിഹാരം തുടങ്ങിയവയ്ക്കുള്ള സാമ്പത്തിക സഹായത്തിനായി കേന്ദ്ര സർക്കാർ എന്ന സംസ്ഥാനം സമർപ്പിച്ച രേഖയിലെ കണക്കുകളെ ചൊല്ലി വിവാദം എന്ന് തുടങ്ങുന്നതാണ് ആ വാർത്ത. വിശദമായിട്ടുള്ള വാർത്ത പേജ് 9 ലഭ്യമാണ്. മദ്യലഹരിയിൽ കാറോട്ടം, വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ഇടിച്ചിട്ടു, കാർ കയറ്റി ഇറക്കി എന്നാണ് തലക്കെട്ട്. നാട്ടുകാർ തടഞ്ഞിട്ടും സ്കൂട്ടർ യാത്രക്കാരിയുടെ മുകളിലൂടെ കാർ കയറ്റി ക്രൂരത. അപകടത്തിന് ശേഷം പാഞ്ഞ കാർ ഡ്രൈവറും യുവ ഡോക്ടറും അറസ്റ്റ്. അത് സബ് ഹെഡിംഗ് ആണ്. മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചിട്ട ശേഷം കാർ ശരീരത്തിലൂടെ കയറ്റി ഇറക്കുന്നതിന് ഒരു CCTV ദൃശ്യമടക്കം മനോരമ പത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രതികളുടെ പേരും വിവരങ്ങളെല്ലാം നൽകിയിട്ടുള്ള വിശദമായിട്ടുള്ള വാർത്തയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഒന്നാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റു വാർത്തകൾ എന്ന് നോക്കുകയാണെങ്കിൽ ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പ് ആദ്യഘട്ടം നാളെ. ജമ്മു കാശ്മീരിലെ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണ്. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നാളെ എന്ന് തുടങ്ങുന്നതാണ് ആ വാർത്ത. വിശദമായിട്ടുള്ള വാർത്ത പേജ് 7 നമുക്ക് ലഭ്യമാണ്. കേജ്രിവാൾ രാജിക്ക് പിൻഗാമി ഇന്ന് എന്ന് തുടങ്ങുന്നതാണ് തലക്കെട്ട്. മറ്റൊരു വാർത്ത, അരവിന്ദ് കേജ്രിവാളിന് പകരം ഡൽഹി മുഖ്യമന്ത്രി പദവിയിലെത്തുന്നത് ആരെന്ന് ഇന്നറിയാമെന്നാണ് വാർത്ത തുടങ്ങുന്നത് തന്നെ. ഇതൊക്കെയാണ് മലയാള മനോരമയിലെ പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് ദേശാഭിമാനി പരിശോധിക്കുകയാണെങ്കിൽ കേന്ദ്ര സഹായം മുടക്കാനും ഗൂഢാലോചന, കള്ളക്കഥയുമായി മാധ്യമങ്ങൾ. ഇത് മാധ്യമങ്ങൾക്ക് നേരെയുള്ള വാർത്തയാണ് ദേശാഭിമാനി നൽകിയിട്ടുള്ളത്. വയനാട് ദുരന്തത്തിലെ കള്ളക്കണക്കുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ വിമർശിച്ചും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് മറ്റ് പത്രങ്ങളെല്ലാം സമീപിച്ചപ്പോൾ ആ വാർത്തയെ സമീപിച്ചപ്പോൾ കേന്ദ്ര സഹായം മുടക്കാൻ ഗൂഢാലോചനയുടെ ഭാഗമാണത്, കള്ളക്കഥയുമായി മാധ്യമങ്ങൾ എന്നാണ് അവർ നൽകിയിട്ടുള്ള തലക്കെട്ട്. വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ മുണ്ടക്കെ ദുരിതബാധിതർക്ക് കേന്ദ്ര സഹായം നേടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കാൻ വ്യാജ വാർത്തകളുമായി മാധ്യമങ്ങൾ എന്നാണ് ആ വാർത്ത തുടങ്ങുന്നത് തന്നെ. അത് സംബന്ധിച്ച് വിശദമായ രീതിയിലുള്ളയാണ് വാർത്തയാണ് നൽകിയിട്ടുള്ളത്. തെറ്റായ വാർത്ത തിരുത്തണമെന്ന് മുഖ്യമന്ത്രി പറയുന്ന ഒരു പ്രസ്താവനയും ചെറിയൊരു കുളത്തിലെ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റ് വിശദമായ വാർത്തകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കേജ്രിവാൾ രാജിവെക്കും എന്നാണ് തലക്കെട്ട്. ഇന്ന് ലെഫ്റ്റനന്റ് ഗവർണറെ കാണും. ആം ആദ്മി പാർട്ടി MLA യോഗത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് തീരുമാനിച്ചേക്കും എന്ന സബ് ഹെഡിങ്ങും നൽകിയിട്ടുണ്ട്. ഒരു ചിത്രം നമുക്കിവിടെ കാണാൻ സാധിക്കും. അടുക്കുറിപ്പ് പരിശോധിക്കുകയാണെങ്കിൽ CPM ആസ്ഥാനമായ AKG ഭവനിലെ സീതാറാം യെച്ചൂരിയുടെ ഛായാചിത്രത്തിൽ ഉത്തരകൊറിയൻ അംബാസിഡർ ചോയ് ഹുയ് ചോൾ ആദരാഞ്ജലി അർപ്പിക്കുന്ന ഒരു ചിത്രമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. നേരെ താഴേക്ക് വരുമ്പോൾ സ്കൂട്ടർ യാത്രയ്ക്ക് കാർ ഇടിച്ചു കൊന്ന വനിതാ ഡോക്ടറും സുഹൃത്തും പിടിയിൽ. മറ്റെല്ലാ പത്രങ്ങളും നൽകിയിട്ടുള്ളത് പോലെ തന്നെ ആദ്യത്തെ പേജിൽ തന്നെ ഒടുവിലായി തന്നെ അവരെ വാർത്ത നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രതികൾ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തി തുടങ്ങുന്ന വിശദമായിട്ടുള്ള വാർത്ത ചെറിയൊരു കോളത്തിലായി തന്നെ നൽകിയിട്ടുണ്ട്. UPIയിലൂടെ 5 ലക്ഷം വരെ കൈമാറാം എന്നുള്ള വാർത്തയും ചെറിയൊരു കോളത്തിലായി തന്നെ നൽകിയിട്ടുണ്ട്.
രണ്ടുപേരുടെ നില അതീവ ഗുരുതരം. ബൈക്കുകൾ കൂട്ടിയിടിച്ച് മൂന്ന് യുവാക്കൾ മരിച്ചു. അത് വർക്കലയിലാണ്. തിരുവോണ ദിവസം രാത്രിയാണ് അമിത വേഗത്തിലെത്തിയ ബൈക്കുകൾ കൂട്ടിയിടിച്ചാണ് യുവാക്കൾ മരണപ്പെട്ടത്. അത് സംബന്ധിച്ചുള്ള വാർത്തയും മരണപ്പെട്ടവരുടെ ചിത്രങ്ങളും അടക്കം ഇവിടെ നൽകിയിട്ടുണ്ട്. ഓണക്കാല മദ്യവില്പനയിൽ 19.25 കോടിയുടെ കുറവ് തുടങ്ങുന്ന ഒരു മറ്റൊരു വാർത്ത നമുക്ക് ഒന്നാമത്തെ പേജിൽ കാണാൻ സാധിക്കും. സംസ്ഥാനത്ത് ഓണത്തിന് മദ്യവില്പനയിൽ 19.25 കോടി രൂപ കുറഞ്ഞുവെന്ന് കണക്കുകൾ തുടങ്ങുന്നതാണ് ആ വാർത്ത. ഇതൊക്കെയാണ് ഒന്നാമത്തെ പേജിൽ ദേശാഭിമാനം നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. ഇനി നമ്മൾ മാധ്യമം പത്രമാണ് പരിശോധിക്കുന്നത്. മാധ്യമം പത്രത്തിന്റെ ഒന്നാമത്തെ പേജ് നമ്മൾ പരിശോധിക്കുമ്പോൾ വണ്ടൂരിൽ മരിച്ച യുവാവിന് നിപ്പ ജാഗ്രത എന്ന് തുടങ്ങുന്നതാണ് പ്രധാനപ്പെട്ട വാർത്തയായി മാധ്യമാതന്ത്ര്യം നൽകിയിട്ടുള്ളത്. മരിച്ചത് ബംഗളൂരുവിൽ നിന്നെത്തിയ വിദ്യാർത്ഥിയാണ്. അത് സബ്ഹെഡിങ്ങാണ്. 2 മാസത്തിനിടെ മലപ്പുറത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച വണ്ടൂർ നടുവത്ത് സ്വദേശിയായി 24 വയസ്സുകാരനാണ് നിപ്പ വൈറസ് ബാധിച്ചിരുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. അതാണ് വിശദമായിട്ടുള്ള വാർത്തയും നൽകിയിട്ടുണ്ട് ആദ്യത്തെ പേജിൽ തന്നെ. ബാക്കുകൾ കൂട്ടിയിടിച്ച് 3 യുവാക്കൾ മരിച്ചു. 2 പേർക്ക് ഗുരുതര പരിക്ക്. നേരെ താഴേക്ക് വരുമ്പോൾ വയനാട് ദുരന്തത്തിലെ രക്ഷാപ്രവർത്തന എസ്റ്റിമേറ്റ് ഉരുൾപൊട്ടി വിവാദം. സത്യവാങ്മൂലത്തിലെ പരാമർശം ചെലവായ തുകയായി. വിശദീകരണവുമായി മുഖ്യമന്ത്രി. അത് സംബന്ധിച്ചുള്ള വിശദമായ വാർത്തയും മാധ്യമം നൽകിയിട്ടുണ്ട്. നേരെ താഴേക്ക് വരുമ്പോൾ കേജ്രിവാളിന് പടിയിറക്കം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് രാജിവെക്കും. അത് സംബന്ധിച്ചുള്ള വിശദമായ വാർത്ത നൽകിയിട്ടുണ്ട്. തിരുവോണനാളിൽ റോഡിൽ ക്രൂരത. ഇടിച്ചിട്ട ശേഷം കാർ കയറ്റി ഇറക്കി. യുവതിക്ക് ദാരുണാന്ത്യം. യുവാവും വനിതാ ഡോക്ടറും റിമാൻഡിൽ. മറ്റെല്ലാ പത്രങ്ങളിൽ കണ്ടതുപോലെ സമാനമായ വാർത്തയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആദ്യത്തെ പേജിൽ തന്നെ ചെറിയൊരു കോളത്തിലെ തന്നെ വാർത്ത നൽകിയിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ കേരളത്തിന്റെ സത്യവാങ്മൂലം. ഒരു ആദ്യത്തെ പേജിൽ തന്നെ ചെറിയൊരു കോളത്തിലെ തന്നെ ആ വാർത്ത ഉൾപ്പെട്ടിട്ടുണ്ട്. നടി ആക്രമിച്ച കേസിൽ പ്രതിയായ നടൻ ദിലീപ് വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ അട്ടിമറിക്കാൻ അടിസ്ഥാന രഹിതമായ കഥകൾ മെനയുകയാണെന്ന് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ പറയുന്നതാണ് ആ വാർത്ത. സെൻസസിന് ഒരുക്കം തുടങ്ങിയ കേന്ദ്ര സർക്കാരിൽ നിന്ന് തുടങ്ങുന്ന ഒരു വാർത്തയെ നമുക്ക് ആദ്യത്തെ പേജിൽ തന്നെ ചെറിയൊരു കോളത്തിലായി കാണാൻ സാധിക്കുന്നു. അന്താരാഷ്ട്ര വാർത്തകൾ നോക്കുകയാണെങ്കിൽ ട്രംപിന് നേരെ വീണ്ടും വധശ്രമം. അക്രമി പിടിയിൽ. അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ദീപിക പത്രത്തിലേക്ക് ചെല്ലാം. ദീപിക പത്രത്തിൽ കണക്കുകളിൽ വൈരുദ്ധ്യം. വയനാട് പ്രളയ ദുരിതാശ്വാസം. 1202 കോടി ചെലവ് കണക്കാക്കി സർക്കാർ. സർക്കാർ ഹൈക്കോടതി നൽകിയ വിശദീകരണത്തിൽ പൊരുത്തക്കേടുകളെന്ന ആക്ഷേപം. മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ 2.77 കോടി. രക്ഷാപ്രവർത്തകരുടെയും ഭക്ഷണത്തിനും താമസത്തിനും യാത്രയ്ക്കുമായി 6.5 കോടി. ജനറേറ്ററുകൾക്ക് 7 കോടി. സർക്കാരിനെ പ്രതികൂട്ടിലാക്കുന്ന വിധത്തിൽ ആ ഒരു കണക്കുകൾ വൈരുദ്ധ്യം എന്ന രീതിയിലാണ് ആ വാർത്തയെ അവർ സമീപിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് വിശദമായ വാർത്തയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. പ്രചരിക്കുന്നത് വസ്തുതാവിരുദ്ധ കണക്കുകൾ എന്ന് മുഖ്യമന്ത്രി പറയുന്ന ഒരു വലിയൊരു പ്രസ്താവനയും വലിയൊരു വാർത്താക്കുറിപ്പും നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. ഇതിന്റെ താഴേക്ക് വരുമ്പോൾ ഒരു വലിയ കോളത്തിലായി തന്നെ നിപ്പ സംബന്ധിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. മലപ്പുറത്തെ യുവാവിന്റെ മരണം നിപ്പ സ്ഥിരീകരിച്ചു തുടങ്ങുന്നതാണ് ആ വാർത്ത. കെജ്രിവാളിന്റെ രാജി ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അതിശയ്ക്ക് മുൻതൂക്കം എന്ന് തുടങ്ങുന്നൊരു വാർത്തയും നൽകിയിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലാകുന്ന സമയത്തെല്ലാം തന്റെ പാർട്ടി മുൻപടി നയിച്ചിരുന്നത് അതിശയാണ്. അതുകൊണ്ട് തന്നെ അതിശയ്ക്കാണ് സാധ്യതാ പട്ടികയിൽ മറ്റുള്ളവർ ഉണ്ടായിട്ട് പോലും ഏറെ മുൻതൂക്കം അതിശയ്ക്കാണ് നൽകുന്നത്. സെൻസസിൽ ജാതിക്കോളം ചേർക്കാൻ കേന്ദ്രം തയ്യാറായേക്കും എന്ന് തുടങ്ങുന്ന മറ്റൊരു വാർത്ത ഇവിടെ നൽകിയിട്ടുണ്ട്. കാർ ഇടിച്ച് വീട്ടമ്മ മരിച്ചു. യുവാവും വനിതാ ഡോക്ടറും അറസ്റ്റിൽ. അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വാർത്ത വലിയൊരു കോളത്തിലായി തന്നെ ദീപികയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് ദീപിക പത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. ഇന്നത്തെ ഭൂരിഭാഗം എല്ലാ പത്രങ്ങളും തന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ദിവസം.